ശരത് പവാർ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ സാഹചര്യത്തിൽ എൻസിപിയുടെ അടുത്ത അധ്യക്ഷൻ ആരാകും എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷേ ഇന്നോ നാളെയോ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിർണായകമായ എൻസിപിയുടെ നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ടല്ലോ. സുപ്രിയ സുലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രവർത്തകരുടെ അടക്കം ആ രീതിയിൽ വലിയ പിന്തുണ സുപ്രിയ സുലേക്കുണ്ടോ? ഒപ്പം തന്നെ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള മറുപക്ഷത്തിന്റെ ഒരു കരുനീക്കങ്ങൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? മനു, വളരെ നിർണായകമായിട്ടുള്ള യോഗമാണ് ഇന്ന് ശരത് പവാറിൻ്റെ വസതിയിൽ ചേരുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് ശരത് പവാർ അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണ് എന്ന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ശരത് പവാറിൻ്റെ വസതി കേന്ദ്രീകരിച്ച് നിരവധി യോഗങ്ങൾ ചേരുന്നുണ്ട്. അതിൽ ഇന്ന് ചേരുന്നതായിരിക്കും ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗം. കാരണം ഇന്നത്തെ യോഗത്തിലായിരിക്കും അടുത്ത അധ്യക്ഷൻ ആരായിരിക്കുമെന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇന്നലെ വൈകിട്ടും ശരത് പവാർ യോഗത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയത് രണ്ട് ദിവസത്തിനകം തന്നെ പുതിയ അധ്യക്ഷൻ ഉണ്ടാകുമെന്നതാണ്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് ശരത് പവാറിൻ്റെ പിൻഗാമിയായിക്കൊണ്ട് സുപ്രിയ സുലെ തന്നെയായിരിക്കും ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം സൂചന സുപ്രിയ സുലെ ആ സ്ഥാനത്തേക്ക് വന്നാൽ അത് അജിത് പവാറിൻ്റെ കൂടെയുള്ള ആളുകളും അജിത് പവാർ പക്ഷവും അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ അജിത് പവാർ ബി ജെ പി അനുകൂല നിലപാട് അല്ലെങ്കിൽ ബി ജെ പി പക്ഷത്തേക്ക് ചായുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഊഹാപോഹങ്ങളൊക്കെ മഹാരാഷ്ട്രയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ അത് പാർട്ടിയുടെ ഒരു ഭിന്നതയ്ക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ടോ? മനു, അത്തരം ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സുപ്രിയ സുലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഫോർമുല ഇപ്പോൾ എൻ സി പി ആലോചിക്കുന്നത്. സുപ്രിയ സുലെ അധ്യക്ഷയാവുകയും അതോടൊപ്പം തന്നെ അജിത് പവാറിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചുമതല നൽകുക എന്നതാണ് ഇപ്പോൾ ഒരു ഫോർമുലയിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചുമതല നൽകുകയും അതോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം എൻ സി പിക്ക് ലഭിക്കുകയാണെങ്കിൽ അജിത് പവാറിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കുക എന്നതടക്കമുള്ള ഫോർമുലകളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഈ എൻ സി പി വൃത്തങ്ങൾ തന്നെ നൽകുന്ന ചില സൂചനകൾ അനുസരിച്ചുകൊണ്ട് അത്തരമൊരു ഫോർമുലയ്ക്ക് അജിത് പവാറിനും ആ ഒരു ഫോർമുലയോട് വിയോജിപ്പില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പല ഘട്ടത്തിലും അജിത് പവാർ ഒരു മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക എന്നൊരു മോഹം അജിത് പവാറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സുപ്രിയ സുലെ അധ്യക്ഷയായി പോവുകയും അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ നേതൃത്വം അജിത് പവാറിന് ലഭിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷേ വലിയ പൊട്ടിത്തെറികളില്ലാതെ ഈ ഒരു ഫോർമുലയിലൂടെ പുതിയ അധ്യക്ഷയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. മനു, ശരി.